ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിളിൻ്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടേഴ്സും അതേപോലെ തന്നെ മറ്റ് ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും മറ്റ് വിൻഡോസിൻ്റെ ഓയസിലൊക്കെ വരുന്ന മറ്റ് ലാപ്ടോപ്സും കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും മറ്റ് പ്രൊഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് പറയും. അതിനുശേഷം ആപ്പിളിൻ്റെ ഓയസ്, ആപ്പിൻ്റെ മാക്കിൻഡോസ് എന്ന് പറഞ്ഞ ഓയസും വിൻഡോസ് ഓയസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമ്മൾ വീഡിയോയുടെ അവസാനം, അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും മറ്റ് പ്രൊഡക്ട്സും തമ്മിലുള്ളൊരു കമ്പാരിസൺ പറയാം. ആദ്യമായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബിൽഡ് ക്വാളിറ്റിയാണ്. ആപ്പിളിൻ്റെ ലാപ്ടോപ്സും മറ്റ് ലാപ്ടോപ്സും തമ്മിലുള്ള ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ ലാപ്ടോപ്സിന് കൂടുതൽ ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയും. മറ്റ് ലാപ്ടോപ്സിന് ബിൽഡ് ക്വാളിറ്റി ഇല്ല എന്നല്ല, നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ലാപ്ടോപ്സ് മൈക്രോസോഫ്റ്റിൻ്റെ സർഫേസ് ബുക്ക്, ലെനോവോയുടെ പല ഹൈ എൻഡ് മോഡൽസിനും അതുപോലെ തന്നെ ഡെൽ XPS ഇങ്ങനെയുള്ള ലാപ്ടോപ്സിനൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് കാണാൻ കഴിയും. എന്നാലും നമ്മൾ മാക്കിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പ്രീമിയം ബിൽഡ് ക്വാളിറ്റി നമുക്ക് മാക്ബുക്സിൽ കിട്ടാറുണ്ട്. അതേപോലെ തന്നെ മാക്കിൻ്റെ ട്രാക്ക് പാഡൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം, നല്ല വലിയ ട്രാക്ക് പാഡാണ് വരുന്നത്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യാൻ കഴിയും. വിൻഡോസ് ലാപ്ടോപ്സ് സാധാരണ ലാപ്ടോപ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ട്രാക്ക് പാഡ് നമുക്ക് മാക്കിൽ കിട്ടും. ഇനി കീബോർഡിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ മാക്ക് കുറച്ച് പുറകിലോട്ടാണ്. മാക്കിൻ്റെ കീബോർഡിന് അത്ര വലിയ ക്വാളിറ്റിയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഈ സാധാരണ ഗെയിമിംഗ് ലാപ്ടോപ്സ് അതേപോലെ തന്നെ ലെനോവോ തിങ്ക് പാഡ് സീരീസിലൊക്കെ വരുന്ന ലാപ്ടോപ്സിൻ്റെയൊക്കെ കീബോർഡ് നമുക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം നല്ല കീ ട്രാവലൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള കീബോർഡാണ് നമുക്ക് അങ്ങനെയുള്ള ലാപ്ടോപ്സിൽ കിട്ടാറുള്ളത്. അപ്പോൾ കീബോർഡിൻ്റെ കാര്യത്തിൽ മാക്കിൻ്റെ സെയിം പ്രൈസ് റേഞ്ചിലുള്ള വിൻഡോസ് ലാപ്ടോപ്പുകൾക്ക് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള കീബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ വിൻഡോസ് ലാപ്ടോപ്സിനും ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കീബോർഡ്സ് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളതാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് ലാപ്ടോപ്സിൽ കൂടുതൽ നല്ല ഡിസ്പ്ലേസ് കാണാൻ കഴിയും. നല്ല കളർ ആക്യുറേറ്റ് ആയിട്ടുള്ള, കളർ ആക്യുറസി കൂടിയ ഡിസ്പ്ലേസൊക്കെ ഉള്ള ലാപ്ടോപ്സ് നമുക്ക് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ ലാപ്ടോപ്സിലൊക്കെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഗെയിമിംഗ് ലാപ്ടോപ്സിലൊക്കെ ആണെങ്കിൽ റിഫ്രഷ് റേറ്റ് കൂടിയ ഡിസ്പ്ലേ കാണാൻ കഴിയും ഗെയിമിംഗ് ഒക്കെ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട്. അതേപോലെ ടച്ച് സ്ക്രീൻ ഉള്ള ലാപ്ടോപ്സൊക്കെ നമുക്ക് വിൻഡോസ് ലാപ്ടോപ്സിൽ കിട്ടും. എന്നാൽ ആപ്പിളിൻ്റെ ലാപ്ടോപ്സിൽ നമുക്ക് പൊതുവേ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊന്നും കാണാൻ കഴിയാറില്ല. അടുത്തതായിട്ട് പറയാനുള്ളത് ബാറ്ററി ലൈഫാണ്. നമ്മൾ മാക്ബുക്സ് നോക്കുന്ന സമയത്ത് കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടാറുണ്ട്. കാരണം മാക്ബുക്കിൻ്റെ സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ ഇൻ്റഗ്രേഷൻ നല്ല പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്ററി ലൈഫ് കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. ആപ്പിളിൻ്റെ OS ആപ്പിൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഹാർഡ്വെയറിനനുസരിച്ച് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ OS ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് പറയാനുള്ളത് അപ്ഗ്രേഡേഷനാണ്. നമ്മുടെ ലാപ്ടോപ്സ് തമ്മിലുള്ള കമ്പാരിസൺ അല്ല, ലാപ്ടോപ്സ് നമ്മൾ നോക്കുമ്പോൾ മാക്കിലാണെങ്കിലും വിൻഡോസ് ലാപ്ടോപ്സിലാണെങ്കിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് അപ്ഗ്രേഡേഷൻ വരുന്നത്. സ്റ്റോറേജ്, റാം പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ മാക്കാണെങ്കിലും വിൻഡോസ് ലാപ്ടോപ്സ് ആണെങ്കിലും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് നോക്കുന്ന സമയത്ത് മാക്കിൻ്റെ iMac ആണെങ്കിലും മാക് മിനി ആണെങ്കിലും ഇങ്ങനെയുള്ള കമ്പ്യൂട്ടേഴ്സിലൊന്നും നമുക്ക് അപ്ഗ്രേഡേഷൻ അത്ര വലിയ രീതിയിൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമ്മൾ PC നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് കസ്റ്റം ബിൽഡ് PC വരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള റാം, പ്രോസസ്സർ, ഗ്രാഫിക്സ് കാർഡ് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ബിൽഡ് ചെയ്യാനും കഴിയും. അത് നമുക്ക് വേണ്ട സമയത്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വിൻഡോസ് കമ്പ്യൂട്ടേഴ്സിൽ നമുക്ക് കിട്ടും. പക്ഷേ ആപ്പിളിൻ്റെ ഈ കമ്പ്യൂട്ടേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് അപ്ഗ്രേഡേഷൻ വളരെ ലിമിറ്റഡ് ആണ്. അതേപോലെ തന്നെ മാക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റി, കൂടുതൽ മാക്ബുക്സിലും നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടാറുണ്ട് വിൻഡോസ് ലാപ്ടോപ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത്. വിൻഡോസ് ലാപ്ടോപ്സിലും നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്സ് വരാറുണ്ട്. എന്നാലും മാക്ബുക്സിലാണ് നമ്മൾ കൂടുതലും പൊതുവേ നോക്കുമ്പോൾ കൂടുതൽ സൗണ്ട് ക്വാളിറ്റി ഉള്ള ലാപ്ടോപ്സ് വരാറുള്ളത്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ ലാപ്ടോപ്സിൻ്റെ സ്റ്റെബിലിറ്റി, നമ്മളിപ്പോൾ വിൻഡോസിൻ്റെ ലാപ്ടോപ്സിലൊക്കെ നോക്കുമ്പോൾ ഇടയ്ക്ക് ഓരോ എറേഴ്സ്, പിന്നെ ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ ചില സമയത്തൊക്കെ വിൻഡോസ് ലാപ്ടോപ്സിലൊക്കെ വരാറുണ്ട്. എന്നാൽ നമ്മൾ ആപ്പിളിൻ്റെ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഇഷ്യൂസൊന്നും വരാറില്ല. നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആയിരിക്കും ആപ്പിളിൻ്റെ കമ്പ്യൂട്ടേഴ്സൊക്കെ. പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ആപ്പിളിന് പ്രൈസ് കൂടുതലാണ്. നമ്മൾ വിൻഡോസ് ലാപ്ടോപ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിം സ്പെസിഫിക്കേഷൻസ് വരുന്ന മാക്കും വിൻഡോസ് ലാപ്ടോപ്പും കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ പ്രൈസ് മാക്കിൻ്റെ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും മറ്റ് വിൻഡോസിൻ്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സൊക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ OS തമ്മിലുള്ള, മാക്കിൻഡോസും വിൻഡോസും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം, നമുക്ക് മാക് OSലേക്ക് വിൻഡോസ് OS ഇൻസ്റ്റാൾ ചെയ്യാനും കഴിയും. അതേപോലെ തന്നെ സാധാരണ ഒരു ലാപ്ടോപ്പിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ മാക് OSഉം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. മാക്കിൻഡോസ് എന്ന പേരിൽ നമുക്ക് വിൻഡോസ് ലാപ്ടോപ്പ് ിൽ
ഡെസ്ക്ടോപ്സിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിൽ മാക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ട് എന്നാൽ വിൻഡോസ് അതിൽ യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് ആപ്പിളിൻ്റെ മാക്കിൽ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആപ്പിളിൻ്റെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒന്നും വേണ്ട, നമുക്ക് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് കൂടിയ പി സി ആണ് വേണ്ടത്. എന്നാൽ അതിൽ ആപ്പിളിൻ്റെ മാക്ക് ഓയസ് വേണമെന്നുള്ളവർക്ക് ഹാക്കിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പി സിയിൽ മാക്ക് ഓയസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എക്കോ സിസ്റ്റം ആണ്. വിൻഡോസിനാണെങ്കിലും ആപ്പിളിനാണെങ്കിലും എക്കോ സിസ്റ്റം ഉണ്ട്. വിൻഡോസിൻ്റെ എക്കോ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. വിൻഡോസിൻ്റെ ആപ്സും കാര്യങ്ങളൊക്കെയാണ് അതിൽ പെടുന്നത്. എന്നാൽ നമ്മൾ ആപ്പിൾ നോക്കുമ്പോൾ ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റം കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റമാണ്. നമ്മുടെ അടുത്ത് ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ അടുത്ത് ആപ്പിളിൻ്റെ ഒരു ഐഫോണെങ്കിലും വേണം, എന്നാലേ നമുക്ക് ഇതിൻ്റെ എക്കോ സിസ്റ്റം യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഐഫോണിലൊരു കോൾ വരുന്ന സമയത്ത് നമ്മുടെ മാക്കിലും അത് അറ്റൻഡ് ചെയ്യാൻ കഴിയും. മാക്ക് വഴി നമുക്കതിൽ സംസാരിക്കാൻ കഴിയും. മാക്കിൽ അതിൻ്റെ മെസ്സേജസ് ഫോണിൽ വരുന്ന മെസ്സേജസ് നമുക്ക് കാണാൻ കഴിയും, റിപ്ലൈ കൊടുക്കാൻ കഴിയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് വിൻഡോസിൻ്റെ കമ്പ്യൂട്ടേഴ്സും ആൻഡ്രോയിഡ് ഫോണും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എക്കോ സിസ്റ്റം പറയുമ്പോൾ ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റം കുറച്ചുകൂടെ സ്മാർട്ട് ആയിട്ടുള്ളൊരു എക്കോ സിസ്റ്റമാണ്. രണ്ടാമതായിട്ട് പറയേണ്ടത് സെക്യൂരിറ്റിയാണ്. മാക്ക് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഓയസ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം മാക്ക് യുണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓയസ് ആണ്. അപ്പോൾ വൈറസ് അറ്റാക്സ് ഒക്കെ മാക്സിമം കുറവായിരിക്കും. അതേപോലെ തന്നെ കുറച്ച് യൂസേഴ്സ് മാത്രമേ മാക്കിന് വരുന്നുള്ളൂ. വിൻഡോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് യൂസേഴ്സ് മാത്രമാണ് മാക്ക് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഹാക്കേഴ്സൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിൻഡോസ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ആയിരിക്കും. മാക്കിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹാക്കേഴ്സ് പൊതുവെ കുറവായിരിക്കും. അതിനർത്ഥം വിൻഡോസ് ഓയസ് മോശമാണെന്നല്ല, വിൻഡോസ് ഡിഫൻഡറൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതും നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഓയസ് തന്നെയാണ്. എന്നാലും നമ്മൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സെക്യൂർഡ് ആയിട്ടുള്ള ഓയസ് മാക്ക് ഓയസ് ആണ്. ഇനി പ്രോഗ്രാമേഴ്സും വീഡിയോ എഡിറ്റേഴ്സും അല്ലെങ്കിൽ മീഡിയ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മാക്ക് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഈ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നവർ കൂടുതൽ മാക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം മാക്ക് യുണിക്സ് ബേസ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ വീഡിയോ എഡിറ്റേഴ്സ് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം ഒന്ന് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻറ്റഗ്രേഷൻ കാരണം കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. കുറച്ച് സ്പീഡ് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടും. അതുമാത്രമല്ല ഇതിലെ FCP എന്ന് പറഞ്ഞ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്, ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അത് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം നമ്മുടെ വിൻഡോസിലും മാക്കിലും കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. ഞാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അടിപൊളി സോഫ്റ്റ്വെയർ ആണ്, പക്ഷേ അതിലിടക്ക് ക്രാഷ് ആവുന്ന ഇഷ്യൂസ് വരാറുണ്ട്. അതേപോലെ തന്നെ FCP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഫാസ്റ്റ് നമുക്ക് റണ്ടർ ചെയ്യുന്ന സമയത്തൊന്നും കിട്ടുന്നില്ല. പക്ഷേ FCPയിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ക്രാഷിംഗ് ആവുന്ന ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ കൂടുതൽ ഫാസ്റ്റായിട്ട് റണ്ടറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതിൻ്റെ ലേ ഔട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രീമിയറിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിളാണ് FCP എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. എന്നാൽ നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറും ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വീഡിയോ എഡിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഈ മാക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അതിൽ വിൻഡോസ് തന്നെയാണ് വിന്നർ. കാരണം വിൻഡോസിൽ നമുക്ക് കൂടുതൽ ഗെയിംസ് കിട്ടുമെന്ന് മാത്രമല്ല, ഗെയിംസിൻ്റെയൊക്കെ പെർഫോമൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരേ ഒരു കമ്പ്യൂട്ടറിൽ മാക്ക് ഓയസും വിൻഡോസും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഗെയിം കളിക്കുന്ന സമയത്ത് അതിലെ പെർഫോമൻസിൽ നമുക്ക് മാറ്റം കാണാൻ കഴിയും. വിൻഡോസ് ഓയസിൽ നമുക്ക് കൂടുതൽ പെർഫോമൻസ് കിട്ടും. അപ്പോൾ ഗെയിമിങ്ങിന് ഏറ്റവും നല്ലത് വിൻഡോസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് വിൻഡോസിൽ കൂടുതൽ ക്രാക്ഡ് സോഫ്റ്റ്വെയർസും ഗെയിംസൊക്കെ കിട്ടും. മാക്കിലും കിട്ടും, പക്ഷേ വിൻഡോസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ കുറവായിരിക്കും. അപ്പോൾ ക്രാക്ഡ് സോഫ്റ്റ്വെയർസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് മാക്കും വിൻഡോസും അല്ലെങ്കിൽ ആപ്പിളിൻ്റെ പ്രൊഡക്ട്സും വിൻഡോസിൻ്റെ ലാപ്ടോപ്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളെല്ലാ ആഴ്ചയും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതൊന്നും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.